മത്സ്യഫെഡ് കാസർഗോഡ് ജില്ലാ ഓഫീസ് ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. മികവ് 2022 എന്ന പേരിൽ കാഞ്ഞങ്ങാട്ടെ മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 3.5 കാലമായി മത്സ്യഫെഡ് തീരമേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴി തൊഴിലാളികൾക്ക് വിവിധ പദ്ധതികളിലൂടെ തൊഴിലുറപ്പുകൾ നൽകുന്നതാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. ഇതോടൊപ്പം തന്നെ തീരമേഖലയിലെ പുതുതലമുറയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും അതിനാധാരമായ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനുമായാണ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് കാസർഗോഡ് ജില്ലാ ഓഫീസ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നത്. മികവ് 2022 എന്ന പേരിൽ കാഞ്ഞങ്ങാട്ടെ മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ ഈ വർഷത്തെ അവാർഡ്ദാന പരിപാടി മത്സ്യഫെഡ് ചെയർമാൻ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുള്ള നടപടികൾ ശ്ലാഘനീയമാണ്. ഇന്ന് ഇപ്പോ IAS-നും IPS-നും ഒക്കെ ഉള്ള ഏതൊരു കോഴ്സ് എഞ്ചിനീയറിംഗ് MBBS ഉൾപ്പെടെയുള്ള ഏതൊരു കോച്ചിങ്ങിന് പോകാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫീസ് സൗകര്യം ഫീസ് കൊടുക്കുന്നത് കേരള സർക്കാർ. ഇനി അഡ്മിഷൻ വിദ്യാലയം MBBS-നും എഞ്ചിനീയർസിനും ഇപ്പോൾ അഡ്മിഷൻ വിദ്യാലയം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഡ്മിഷൻ വിദ്യാലയം അതിന്റെ ഫീസ് എല്ലാം ഒഴിക്കുന്നത് കേരള ഗവൺമെന്റ് ഇന്ത്യയിലെ സംസ്ഥാനത്തിലേക്ക്. മത്സ്യഫെഡ് ഭരണസമിതി അംഗം PA രഘുനാഥൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അവാർഡ് ദാനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശോഭന, CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ, AITUC ജില്ലാ പ്രസിഡന്റ് KK ബാബുരാജ്, BMS ജില്ലാ സെക്രട്ടറി P ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ PA ശാന്തകുമാരി സ്വാഗതവും പ്രൊജക്ട് ഓഫീസർ ഹർഷകൃഷ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.